Hi friends, this is me Ranaj Mashraf. Welcome back to another productive study vlog. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ കുറച്ച് ഭാഗങ്ങളും ഇന്നത്തെ എൻ്റെ മോർണിംഗ് റുട്ടീനാണ് ഞാൻ കാണിച്ചു തരുന്നത്. സാധാരണ നമ്മൾ സൺഡേ ഒന്നും പഠിക്കാറില്ലല്ലേ, നമ്മൾ വീക്കെൻഡ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പഠിക്കാനൊന്നും നോക്കാറില്ല, വലിയ പ്രൊഡക്റ്റീവ് ആകാറൊന്നുമില്ല. പക്ഷേ ഇന്ന് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സൺഡേ നമ്മൾ പഠിച്ചാൽ എങ്ങനെ ഇരിക്കുന്നു നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നും ഒരു പ്രൊഡക്റ്റീവ് സ്റ്റഡി വ്ലോഗ് തന്നെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇപ്പോൾ രാവിലെ 7 മണി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ 7 മണിക്ക് ടുഡു എഴുതുകയാണ്. ടുഡു എഴുതിക്കൊണ്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഇന്ന് ഞാൻ സ്റ്റിക്കി നോട്ട്സിൽ ഇന്ന് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് എഴുതുന്നത്. ഇന്ന് ഓൺലൈൻ ക്ലാസ് ഇല്ല, അപ്പം സ്റ്റഡി, എക്സ്ട്രാ ആക്ടിവിറ്റീസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൊടുക്കുന്നത്. സൺഡേ തന്നെ ഞാൻ സ്റ്റഡി തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സൺഡേ നമുക്ക് വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടാകില്ല. അതായത് സൺഡേ രാവിലെ ക്ലാസ് ഇല്ല, രാത്രി ക്ലാസ് ഇല്ല, അതുപോലെ തന്നെ വൈകുന്നേരം വിക്ടേഴ്സിൻ്റെ ക്ലാസ് ഒന്നുമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ബിസി ഒന്നുമില്ലാത്ത ഫ്രീ ഡേ ആണ് സൺഡേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സൺഡേ ചൂസ് ചെയ്തത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫുൾ ഫ്രീ ആയിരിക്കും. അപ്പോൾ ഈ ഫ്രീ ഉള്ള സമയത്തൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒരു സമയമാണ്, നല്ലൊരു ദിവസമാണ് സൺഡേ എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാൻ സൺഡേ സ്റ്റഡിക്കായിട്ട് എടുത്തത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് സൺഡേ വേറെ ഒരു പണിയും ഇല്ല. അപ്പോൾ ഈ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ കൂളായിട്ട് പഠിക്കാൻ പറ്റും. സൺഡേ നിങ്ങൾ പഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് നിങ്ങൾ കഴിയുന്നതും രാവിലെ തന്നെ പഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പം സൺഡേ ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെല്ലാവരും ഉണ്ടാകും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ബഹളങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും രാവിലെ തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ഞാനിപ്പം 7 o'clock ആയിപ്പോയിട്ടുണ്ട്. നിങ്ങൾ എന്താ ചെയ്യുക, കഴിയുന്നതും 6 മണിക്കോ 5 മണിക്കോ വരെ നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾ രാത്രി പെട്ടെന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാവിലെ പെട്ടെന്ന് എഴുന്നേറ്റ് പഠിക്കാൻ പറ്റും. പിന്നെ നിങ്ങളുടെ വീട്ടിൽ 9:30 വരെയൊക്കെയാണ് സൺഡേ സാധാരണയായിട്ട് ഉറങ്ങാറെങ്കിൽ നിങ്ങൾക്കത് നല്ലൊരു ചാൻസ് ആണ് പഠിക്കാൻ വേണ്ടിയിട്ട്. അതായത് 9:30-10 മണി വരെ നിങ്ങൾ ഇടയിൽ നിന്ന് ചെറിയ ബ്രേക്കൊക്കെ എടുത്തിട്ട് ഈ പഠനം തുടരാൻ വേണ്ടി ശ്രമിക്കുക. സൺഡേ ഫ്രീ ഇല്ലേ, അപ്പം നമുക്ക് നോട്ട്സ് എന്തെങ്കിലുമൊക്കെ പെൻഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതിപ്പോൾ എഴുതാമെന്ന് വെച്ചിട്ട് നിങ്ങൾ രാവിലെ ഒരിക്കലും തിരഞ്ഞെടുക്കരുത്. രാവിലെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി തന്നെ യൂസ് ചെയ്യണം. നോട്ട്സൊക്കെ എഴുതാൻ നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷമൊക്കെ എടുത്താൽ മതി. കാരണം നോട്ട്സ് എഴുതുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഡിസ്ട്രാക്ഷൻസ് ഒന്നും വന്നാൽ വലിയ കുഴപ്പമില്ല. ഇന്ന് ഞാൻ രാവിലെ പഠിക്കുന്നത് ബയോളജിയാണ്. ബയോളജിയിലെ 2nd chapter ഒക്കെ തുടങ്ങി. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ബയോളജിയിൽ ഞങ്ങളുടെ മാം പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് എന്തായാലും ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞതുകൊണ്ട് അതിൻ്റെ എക്സാം നടത്തുമെന്ന്. അതുകൊണ്ട് തന്നെ മാം ഞങ്ങൾക്ക് കുറേ റിവിഷൻ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഗ്രൂപ്പിൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ പിക്ചേഴ്സൊക്കെ വെച്ചിട്ട് ഞാൻ എൻ്റെ 1st chapter ഒന്ന് റിവിഷൻ ചെയ്തതിന് ശേഷമാണ് 2nd chapter പോയത്. അപ്പോൾ 2nd chapter ഏകദേശം ജസ്റ്റ് ഇങ്ങനെ തുടങ്ങി വെച്ചതൊക്കെയാണ്. അപ്പോൾ ഞാൻ ഈ 1st chapter ഇങ്ങനെ റിവിഷൻ ചെയ്തപ്പോൾ ഞാൻ യൂസ് ചെയ്ത കുറച്ച് കാര്യങ്ങളും ആ സ്റ്റഡി ടിപ്സൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നല്ല രസമുണ്ട് കേട്ടോ രാവിലെ ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒരു ഒച്ചയും ബഹളവും ഒന്നുമില്ല, വെളുപ്പിന് എഴുന്നേറ്റ് പഠിക്കുന്ന പോലെ തന്നെയുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സൺഡേ, ഇപ്പോൾ ഈ സൺഡേ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് സൺഡേ ചെയ്താലും മതി. അപ്പോൾ ഞാൻ ബയോളജി ടിപ്സ് പറഞ്ഞു തരാം. ബയോളജിയിൽ ഈ ഒരു ചാപ്റ്ററിലൊക്കെ എനിക്ക് വളരെ സിമ്പിളായിട്ടാണ് തോന്നിയത്. കാരണം നിങ്ങൾക്കിങ്ങനെ നേച്ചറുമായി ബന്ധപ്പെട്ട്, പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ട്രീസിനെ കുറിച്ച്, ഫോട്ടോസിന്തസിസിനെ കുറിച്ച് അങ്ങനെയുള്ള ചാപ്റ്ററൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പൊതുവെ അങ്ങനെയുള്ള ചാപ്റ്റർ സിമ്പിളാണ് കേട്ടോ. അത് പഠിക്കാൻ ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ ഇതിപ്പം ഫോട്ടോസിന്തസിസിൻ്റെ തന്നെ 2 phases തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബോക്സ് നമുക്ക് ഇങ്ങനെ തന്നെ ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം അതുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലുള്ള എല്ലാ പോയിൻറ്സും ഇത് എഴുതി കഴിയുമ്പോൾ ഇതിൽ വരുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്താ പറയുക, ഇങ്ങനെയുള്ള ഡയഗ്രാംസ് ബോക്സസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാമെന്ന്. ഡയഗ്രാംസ് വേറെ തന്നെയാണ്, അപ്പോൾ നിങ്ങൾക്ക് ബോക്സ് ആക്കി പഠിക്കാം, മൈൻഡ് മാപ്സ് യൂസ് ചെയ്യാമെന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഇതെന്താന്ന് വെച്ചാൽ ഇതിനെ ഞാൻ ഇങ്ങനെ ആക്കി മാറ്റിയതാണ്. പിന്നെ ഇത് ചെറിയൊരു പോയിന്റുകളായിട്ട് തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പം ഇങ്ങനെ ആക്കണമെന്നൊന്നുമില്ല, പക്ഷെ ഇതിലാകുമ്പോൾ ഒറ്റ വേർഡായിട്ട് കിട്ടും. അപ്പം ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഈ സംഭവമൊക്കെ ബൈഹാർട്ടാണ്. കാരണം എന്താണെന്നറിയോ, ഞാൻ ഒരുപാട് തവണ ബയോളജി വായിച്ചിട്ടുണ്ട്. അതായത് എന്താണെന്ന് വെച്ചാൽ ഓരോ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ ബയോളജി എന്നല്ല ബാക്കിയുള്ള സബ്ജക്റ്റൊക്കെ വായിക്കാറുണ്ട്, പക്ഷേ ബയോളജി ഞാൻ കുറച്ച് ഇൻട്രസ്റ്റോടു കൂടി തന്നെ വായിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഇങ്ങനെയുള്ള ചാപ്റ്ററുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു 4-5 തവണ വായിച്ചിപ്പോൾ എനിക്ക് ഈ സംഭവമൊക്കെ ബൈഹാർട്ടാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ
ചിലത് ഈ ഒരു ബോക്സ് എനിക്ക് വലിയ മനസ്സിലായിട്ടില്ലായിരുന്നു കേട്ടോ. അതിങ്ങനെയുള്ള കുറച്ച് ടഫ് ബോക്സുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്തെന്നറിയോ, ഇതിന് ഞാൻ കറക്റ്റ് എൻ്റെ മലയാളത്തിൽ ഞാൻ ഇംഗ്ലീഷ് വായിച്ച് മലയാളം എൻ്റെ മനസ്സിനോട് തന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ മനസ്സിലാക്കി. ഇപ്പം ഈ സംഭവം എന്താന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായി, ആശയം എനിക്ക് കൃത്യമായിട്ട് കിട്ടി. പിന്നെ ഇതേ ഇതുപോലെയുള്ളതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാപ്റ്ററിൽ ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. കാരണം ഇതിൽ നിന്ന് എന്തായാലും ഇങ്ങനെയുള്ളതിൽ നിന്ന് ചോദ്യം വരുന്നു ഞങ്ങളുടെ മാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും എന്തായാലും വരും. കാരണം ഇങ്ങനത്തേൽ നിന്നൊക്കെ വൺ വേർഡായിട്ടും ചോദിക്കും, ഇതുപോലെ ഈ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇതും ഉള്ളത്. ചിലപ്പോൾ രണ്ട് മൂന്ന് മാർക്കിൻ്റെ ചോദ്യങ്ങളായിട്ടും ചോദിക്കാവുന്നതാണ്. ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോസിന്തസിസ് വഴി ഗ്ലൂക്കോസ് ഉണ്ടാക്കും. ആ ഗ്ലൂക്കോസ് പിന്നെ സ്റ്റാർച്ചായിട്ട് സൂക്രോസ് ആയിട്ട് പല രീതിയിൽ നമ്മൾ കേട്ടിട്ടില്ലേ, പ്രോട്ടീൻ ഫാറ്റ് അതൊക്കെ ആയി മാറിപ്പോകുന്നതാണ് ഇത്. അതാണ് ഞാൻ പറഞ്ഞത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബയോട്ട് പഠിക്കാനുണ്ടാകുന്നത്. പിന്നെ ഈ ചാപ്റ്റർ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് സിമ്പിളായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ പ്രാവശ്യം വായിച്ചപ്പോൾ എനിക്ക് ബയോട്ട് ആയതാണ്. ഇനി ഇതുപോലെയുള്ള ചാപ്റ്ററുകളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ കുറേ പിക്ചറൊക്കെ വരച്ചിട്ടുള്ള വലിയ വലിയ പാരഗ്രാഫായിട്ടുള്ളതൊക്കെ വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പിക്ചർ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ആ പിക്ചർ വെച്ച് തന്നെ പഠിച്ചോളൂ ഇതുപോലെ. കാരണം നിങ്ങൾക്ക് പിക്ചർ വരയ്ക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷേ നിങ്ങൾ വരച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും അത് പിന്നെ ഒരു ഫോട്ടോ എടുത്ത പോലെ നിങ്ങളുടെ ബ്രെയിനിൽ ഉണ്ടാകും. വലിയ പാരഗ്രാഫിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയഗ്രാംസ് ഒക്കെ ആക്കി പഠിച്ചാൽ മതി, കാര്യം ബയോളജി സിമ്പിളാവും. ഞാനന്ന് പറഞ്ഞിരുന്നല്ലോ എനിക്ക് ഞങ്ങളുടെ സ്കൂളിലെ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ക്ലാസ് എടുക്കാനുണ്ടെന്ന്. ചരിത്രമായിരുന്നു ഞാൻ വിഷയമായിട്ട് എടുത്തിട്ടുണ്ടായത്. അതിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രമാണ് ഞാൻ എടുത്തത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഒരുപാടുണ്ട്, ഓരോ വർഷങ്ങളും അതിൻ്റെ സമരങ്ങളൊക്കെ വെച്ചിട്ട് ഒരുപാടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ കഷ്ടപ്പെട്ട് ഒരുപാട് അതിൽ തന്നെ ഇരുന്ന് ഹാർഡ് വർക്ക് ചെയ്ത് പല സ്ഥലത്തുനിന്ന് ഞാൻ കണ്ടതും കേട്ടതൊക്കെ വെച്ചിട്ട് എഴുതിയെടുത്തതാണ് ഇത്. അപ്പോൾ ഇത് ക്ലാസ് എടുക്കുമ്പോൾ ഇത്രയും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനെ ചുരുക്കി വീണ്ടും ഞാനൊരു A4 ഷീറ്റിലേക്ക് മാറ്റി എഴുതിയതാണ്. രണ്ട് മൂന്ന് ദിവസം കഷ്ടപ്പെട്ട് ഒരുപാട് സമയമെടുത്ത് എഴുതിയതാണ് ഇത്. ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം, ഇതാ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതാണ് ഞാൻ ആദ്യം തയ്യാറാക്കിയ നോട്ട് എന്ന് പറയുന്നത്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഓരോ ഇതൊക്കെ വെച്ചിട്ട്. അതിനെ ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ വീണ്ടും ചുരുക്കി ഇത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് A4 ഷീറ്റിൽ ബാക്കിലൊക്കെ ആക്കിയിട്ട്. അപ്പോൾ ഇതെനിക്കൊന്ന് വായിച്ച് പ്രിപ്പയർ ചെയ്ത് വെക്കണം. അപ്പോൾ ഒരു മണിക്കൂറൊക്കെ എടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ക്ലാസ് എടുക്കാൻ വേണ്ടി നല്ല രീതിയിൽ എനിക്ക് പ്രിപ്പയർ ചെയ്യാനുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ അതാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ സൺഡേ അല്ലേ എൻ്റർടൈൻമെൻറ്റും കുറച്ച് ക്ലീനിങ് വർക്ക്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ആയിട്ടായിരിക്കും പോവുക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന സ്റ്റഡി ടിപ്സ് നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ബൈ ബൈ.